ധ്യാനം തിരുവചന വെളിച്ചത്തിൽ എന്ന പഠന ക്ലാസ്സിൽ ശ്രദ്ധാപൂർവം സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ കൂട്ട സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സ്നാനത്തോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കൊർന്നലിയോസിൻ്റെ ഭവനത്തിൽ നടന്ന സംഭവത്തിൽ നിന്ന് ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയുണ്ടായി. ഇന്ന് ഞാൻ സ്നാനത്തിൻ്റെ പ്രയോജനമെന്താണ് എന്ന വിഷയമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. സ്നാനത്തിൻ്റെ പ്രയോജനം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങൾ പഠന വിഷയം വിധേയമാക്കേണ്ടതാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നുമില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഈ വാക്യത്തിൽ രണ്ട് പ്രയോഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ പ്രയോഗം, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പ്രയോഗം, ക്രിസ്തുവിൽ നാം ഒന്നത്രേ. ഈ രണ്ട് കാര്യങ്ങൾ സ്നാനത്തിൻ്റെ പ്രയോജനമായി നാം കാണേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്തേത് ക്രിസ്തുവിനെ ധരിക്കുക. സ്നാനപ്പെടുമ്പോഴുള്ള പ്രയോജനം നാം ക്രിസ്തുവിനെ ധരിക്കുക എന്നതാണ്. യഹൂദന്മാർക്ക് സ്നാനം ഒരു ചടങ്ങാണ്. ഈ യഹൂദന്മാർ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യഹൂദ പാരമ്പര്യമനുസരിച്ച് അവർ ഒന്നാമതായി ചെയ്യേണ്ടത് പരിച്ഛേദന ഏൽക്കണം, രണ്ടാമത് അവർ സ്നാനം സ്വീകരിക്കണം, മൂന്നാമത് യെരുശലേമിൽ അവർ യാഗം കഴിക്കണം. അത് യഹൂദ മര്യാദ പ്രകാരം ഈ 3 തട്ടുകളിൽ കൂടെ കടന്നു വന്നാൽ മാത്രമേ അവർ ഒരു യഹൂദനായി അംഗീകരിക്കപ്പെടുകയുള്ളൂ. ഒന്നാമത് പരിച്ഛേദന ഏൽക്കുക, രണ്ടാമത് സ്നാനം സ്വീകരിക്കുക, മൂന്നാമത് യെരുശലേമിൽ യാഗം കഴിക്കുക. ഒരു വിജാതീയൻ യഹൂദനായി മാറണമെന്നുണ്ടെങ്കിൽ ഈ 3 പ്രോസസ്സുകൾ അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കണം. യഹൂദ സ്നാനം എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്ന് അവരുടെ പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. യഹൂദൻ ഒരാൾ സ്നാനപ്പെടുവാൻ താല്പര്യപ്പെടുമ്പോൾ ഒന്നാമതായി അവൻ്റെ മുടി മുറിച്ചു മാറ്റേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം നഖങ്ങൾ മുറിച്ചു മാറ്റണം. അവരുടെ വസ്ത്രങ്ങൾ മാറിയെടുക്കണം. സ്നാനത്തൊട്ടിയിൽ 50 സെയ വെള്ളം നിറയ്ക്കണം. 50 സെയ വെള്ളം നിറച്ച ആ സ്നാനത്തൊട്ടിയിൽ അവരെ മുക്കണം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വെള്ളമായി ബന്ധപ്പെടണമെന്നാണ് ഈ യഹൂദ സ്നാനം നിഷ്കർഷിക്കുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 50 സെയ വെള്ളം നിറച്ചതായ പാത്രത്തിൽ ഒരു വിജാതീയൻ യഹൂദനായി സ്നാനപ്പെട്ടു വരണമെന്നുണ്ടെങ്കിൽ അവനെ അവൻ്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ആ വെള്ളത്തിൽ വെള്ളവുമായി ബന്ധപ്പെടണം, അല്ലെങ്കിൽ നിമജ്ജനം ചെയ്യണം. ഈ സന്ദർഭത്തിൽ 3 പേര് അവർക്ക് സാക്ഷികളായി, സ്നാനപ്പെടുന്ന ആളുകൾക്ക് സാക്ഷികളായിട്ടുണ്ട്. അവരെ വിളിക്കുന്ന ഒരു പേരാണ് ഫാദേഴ്സ് ഓഫ് ബാപ്റ്റിസം. ആ ഫാദേഴ്സ് ഓഫ് ബാപ്റ്റിസത്തിൻ്റെ, അല്ലെങ്കിൽ ആ 3 സാക്ഷികളുടെ മുമ്പിൽ ഇവർ യഹൂദ വിശ്വാസം ഏറ്റുപറയണം. ഈ ഏറ്റുപറയുമ്പോൾ സ്നാനം നടത്തുന്നതായ വ്യക്തി ഇദ്ദേഹത്തിന് യഹൂദ സ്നാനപ്പെടുത്തുന്ന ആളുകൾക്ക് ആശീർവാദമായി ചില വാക്യങ്ങൾ ഉരുവിടും. ആ എന്നിട്ട് വെള്ളത്തിലേക്ക് പുറത്തേക്ക് വരുന്നതായ സ്നാനാർത്ഥി യഹൂദ മതത്തിലെ അംഗമാകുകയും അങ്ങനെ അവൻ യഹൂദനായി തീരുകയും ചെയ്യുകയാണ്. അപ്പോൾ യഹൂദ മതത്തിലേക്ക് വിജാതീയനായ ഒരാൾ സ്നാനപ്പെട്ട് വരുമ്പോൾ അവൻ യഹൂദനായി മാറുന്നു. ആ മാറിക്കഴിഞ്ഞതിന് ശേഷം അവൻ യെരുശലേമിൽ പോയി പിന്നീടൊരു യഹൂദൻ ചെയ്യുന്നതായ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള അവകാശം ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ് എന്ന് പറയുന്നതായ ഒരു പരീശപ്രമാണി അവിടെ വരുന്നുണ്ട്.
അദ്ദേഹം അന്നത്തെ കാലത്ത് യേശുവിൻ്റെ കാലത്ത് 6000 പരീശന്മാരാണ് പലസ്തീൻ നാട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് കണക്ക്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ സന്നിധി സംഘത്തിലെ ഒരു മേധാവിയായിരുന്ന നിക്കോദിമോസിന് സ്നാനപ്പെടുത്തുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ സ്നാനം എന്ന പ്രക്രിയ അവിടെ നടക്കുമ്പോൾ ഒരു വിജാതീയന് സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യണം. അവർ സ്നാനം മുഴുകി ഏൽക്കണം. എന്നിട്ട് യഹൂദ മതം അവർ പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തീയ സ്നാനമെന്ന് പറയുന്നത് അത് ക്രിസ്തുവിനോട് ചേരുന്നതായ ഒരു പ്രവൃത്തിയാണ്. ക്രിസ്തീയ സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേരുക. അപ്പോൾ പൗലോസപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് ഈ സ്നാനപ്പെടുന്നതിൻ്റെ പ്രയോജനമെന്താണ്? നാം ക്രിസ്തുവിനോട് ചേരുന്നു എന്നാണ്. ആ ക്രിസ്തുവിനോട് ചേരണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പ്രായമാകാത്ത ഒരാൾ വിശ്വാസ പ്രഖ്യാപനം നടത്താൻ പറ്റുകയില്ലല്ലോ. ഒരു യഹൂദൻ, ഒരു വിജാതി, ഈ ജാതിയിൽപ്പെട്ട ഒരാൾ യഹൂദനായി മാറുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താൻ തൻ്റെ വിശ്വാസ പ്രഖ്യാപനം അവരുടെ മുമ്പിൽ നടത്തണം. ഇതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന ഒരാൾക്ക് മാത്രമേ സ്നാനപ്പെടുവാൻ ഉള്ള അവകാശമുള്ളൂ. വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുകയാണ്, യേശുവിനോട് ചേരുവാൻ, സ്നാനപ്പെടുവാൻ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവന് യേശു രക്ഷകനാണ് എന്ന്, തൻ്റെ പാപത്തിന് പരിഹാരകനാണ് എന്ന് അവൻ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടതാണ്. അങ്ങനെ വിശ്വസിക്കുവാൻ പ്രായമായ ഒരാളെയാണ് സ്നാനപ്പെടുത്തി സഭയോടുകൂടെ ചേർക്കുന്നത് എന്ന് നാം പൂർണ്ണമായി ഗ്രഹിക്കണം. റോമാലേഖനം 6:3 പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. അവിടുത്തെ പ്രയോഗം ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം. അപ്പോൾ സ്നാനത്തിൻ്റെ പ്രയോജനം എന്താണ്? നാം യേശുവുമായി ഏകീഭവിക്കുന്നു. വീണ്ടും കൊലോസ്യ ലേഖനം 2:12 പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു, സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഈ പ്രയോഗങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സ്നാനമെന്ന് പറയുന്നത് യേശുവിനോട് ചേരുവാൻ ആണ്. അതായത് സ്നാനമെന്ന് പറയുന്നത് വിശ്വസിച്ച ഹൃദയത്തിൽ യേശുവിനെ കൈക്കൊണ്ട ഒരാളുടെ ബാഹ്യമായ പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ബാഹ്യമായ കർമ്മമാണ് സ്നാനം. ഒരാൾ സ്നാനപ്പെടുമ്പോൾ ഈ ലോകത്തോട് താൻ പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ, ഞാൻ യേശുവിനെ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ചവനാണ്. അപ്പോൾ സ്നാനപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കണം. അകേൽ സ്നാനമെന്നുള്ളത് ബാഹ്യമായ ഒരു കർമ്മമാണ്. ആ ബാഹ്യമായ കർമ്മം ലോകത്തോട് വിളംബരം ചെയ്യുകയാണ്, ഞാൻ യേശുവിനെ എൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു. ആന്തരികമായി യേശുവിനോട് ചേരുന്നത് കൂടിയാണ് യേശുവിനോട് ചേരുക എന്ന പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ ഇതൊരാചാരമായിരുന്നു. കാരണം സ്നാനപ്പെടുന്ന ആളുകൾ അവർ വെള്ളവസ്ത്രം ധരിച്ച് സ്നാനപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നാം യേശുവിനോടുകൂടെ ചേരുമ്പോൾ ബാഹ്യമായ ഒരു വേർതിരിവിനെ കാണിക്കുകയാണ്. അപ്പോൾ സ്നാനത്തിൻ്റെ പ്രയോജനം നാം ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമാക്കുന്നത് സ്നാനം മൂലം നാം യേശുവിനോട് ചേരുന്നു. രണ്ടാമത്തെ പ്രയോഗം, ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ പ്രയോഗം, ക്രിസ്തുവിൽ നാം ഒന്നത്രേ എന്ന പദപ്രയോഗം, അത് വളരെ അർത്ഥവത്താണ്. ഗലാത്യലേഖനം 3:28 ഇങ്ങനെ വായിക്കുന്നു, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. പലപ്പോഴും മനുഷ്യൻ പല തട്ടുകളായി മാറുമ്പോൾ സ്നാനമെന്ന ഈ കർമ്മത്തിലൂടെ വേർതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ ഒന്നായിത്തീരുന്നു. അഥവാ സ്നാനം
മനുഷ്യരെ ഒന്നാക്കി തീർക്കുന്നു. സ്നാനം വിഭജനമല്ല, സ്നാനം ഏകീകരണമാണ്. എല്ലാ വിഘടനവാദവും സ്നാനത്തോടുകൂടെ അവസാനിക്കുകയും യഹൂദനെന്നോ യവനെന്നോ എന്നോ എന്നുള്ള വ്യത്യാസം വരാതെ, ആണെന്നോ പെണ്ണെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതെ, സ്വതന്ത്രനെന്നോ ദാസനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഇതൊരു മഹത്തായ ഉപദേശമാണ്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു വളരെ യോജിപ്പിൻ്റെ ഒരു വലിയ മഹത്തായ ഉപദേശമാണ് കൊടുക്കുന്നത്. ഗലാത്യ സഭകളുടെ ഇടയിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യഹൂദന്മാരും, ഉദാഹരണത്തിന് അന്നത്തെ കാലത്ത് യഹൂദന്മാരെന്ന് ഒരു കൂട്ടം ആളുകളുണ്ട്, ജാതികളെന്ന് പറയുന്ന വേറൊരു കൂട്ടം ആളുകളുണ്ട്. യഹൂദനും ജാതികളും ഒന്നിച്ചു ചേരുവാൻ പാടില്ലാത്ത വിധം അത്രയേറെ അകന്നു നിന്നു എന്ന് നാം തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ശബരിയിലേക്ക് കടന്നു പോകുന്ന ഒരു ചിത്രം, ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശബരിയിലേക്ക് കടന്നു പോകുന്ന ആ സംഭവത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗം നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. യേശുവിന് ശമരിയിൽ കൂടി പോകേണ്ടി വന്നു. മാത്രമല്ല, അവിടെ അന്നത്തെ കാലത്ത് യഹൂദനും ജാതികളും ശമര്യരും തമ്മിൽ ബന്ധമില്ലായിരുന്നു എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ യഹൂദനും ശമര്യനും തമ്മിൽ ബന്ധമില്ലാതിരുന്ന ആ കാലത്ത് യേശു അവിടേക്ക് പോകേണ്ടി വന്നു. യേശുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ നാം മനസ്സിലാക്കുമ്പോൾ, പിതാവായ ദൈവം കൽപ്പിക്കുന്ന കാര്യങ്ങൾ, തൻ്റെ പുത്രൻ തമ്പുരാനോട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ നിവർത്തിക്കുകയായിരുന്നു പുത്രൻ തമ്പുരാൻ ചെയ്തിരുന്നത്. യെരൂശലേമിലെ വലിയ ഉത്സവം നടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഏതാണ്ട് 34 മൈലോളം യാത്ര ചെയ്ത് സുഖാർ എന്ന സ്ഥലത്തേക്ക് യേശു വരുന്നത്, അത് ശമരിയ സ്ത്രീയുമായുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അക്കാലത്ത് ശമരിയരുമായിട്ട് യഹൂദന് ബന്ധമില്ലായിരുന്നു. നാം മനസ്സിലാക്കേണ്ടത്, യഹൂദന്മാർ താമസിച്ചിരുന്ന യോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കര 3 പ്രധാനപ്പെട്ട പ്രോവിൻസുകളായി അതിനെ തിരിച്ചിരിക്കുന്നു. ഏറ്റവും വടക്ക് ഗലീല, തെക്ക് യഹൂദ്യ പ്രോവിൻസ്, ഇതിൻ്റെ നടുവിലാണ് ശമരിയ പ്രോവിൻസ് ഉണ്ടായിരുന്നത്. ഗലീലയിൽ താമസിച്ചിരുന്ന ഒരു യഹൂദന് യഹൂദ്യയിൽ പോകണം, അല്ലെങ്കിൽ അവിടെ യെരൂശലേമിൽ ഒരാരാധനയ്ക്കായി പോകണമെന്ന് ഒരു കാര്യം ഉണ്ടായാൽ, അന്ന് ഗലീലയിൽ നിന്ന് യോർദാൻ നദി കുറുകെ കടന്ന് യോർദാൻ്റെ കിഴക്കേക്കരയിൽ ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് തെക്കോട്ട് നടക്കും. തെക്കോട്ട് നടന്നിട്ട് വീണ്ടും ഗലീല കടലിനെ ക്രോസ് ചെയ്യും. അതിനെ കുറുകെ കടന്ന് പടിഞ്ഞാറേ കരയിൽ യഹൂദിയയിൽ പ്രവേശിച്ച് അവിടെയുള്ള യെരൂശലേം ദേവാലയത്തിൽ ആരാധന കഴിച്ചിട്ട് അതേ റൂട്ടിൽ കൂടെ തന്നെ മടങ്ങിപ്പോകും. അവർക്ക് വേണമായിരുന്നു എങ്കിൽ അവിടെ നടുവിൽ കിടക്കുന്നതായ ശമര്യ ക്രോസ് ചെയ്ത് പോകുവാനായി കഴിയുമായിരുന്നു. എന്നാൽ ഒരു കാലത്തും യഹൂദന്മാർ ശമര്യയിൽ കാലുകുത്തുവാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. കാരണം ശമര്യ എന്ന് പറയുന്നത് മ്ലേച്ഛ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ്. നാം ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഒരു വസ്തുത നമുക്ക് മനസ്സിലാകും. അസീറിയൻ സാമ്രാജ്യം ശക്തി പ്രാപിച്ചിരുന്നതായ BC 600s അവർ ശക്തി പ്രാപിച്ചിരുന്നു. അവർ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കിയിരിക്കുന്ന വേളയിൽ ശമരിയ പട്ടണത്തെ അവർ ആക്രമിച്ചു. ഒരു ശത്രുരാജ്യം ഒരു രാജ്യത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് പോലെ ശമരിയയിലുള്ള ആളുകളെ അവരവരുടെ സ്വന്തം രാജ്യത്തേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുപോകുക സാധാരണമാണ്. അങ്ങനെ ശമരിയയിലെ ഒരു പറ്റം യഹൂദന്മാരെ അവർ പിടിച്ച് അശൂരിലേക്ക് കൊണ്ടുപോയി. പകരമായിട്ട് അശൂരിലുള്ള ആ ജാതികളെ ശമരിയയിലേക്ക് കൊണ്ടുവന്നു, അവിടെ കുടിപാർപ്പിച്ചു. അങ്ങനെ ശമരിയ പട്ടണത്തിൽ യഹൂദനും ശമരിയരും കൂടെ ഇടകലർന്ന് ജീവിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി. അങ്ങനെ അവർ ഇടകലർന്ന് ജീവിച്ചു
ജനിച്ചപ്പോൾ പരസ്പരം വിവാഹത്തിന് കൊടുക്കുകയും വിവാഹമെടുക്കുകയും ചെയ്തു. അങ്ങനൊരു സങ്കര വർഗമായിട്ട് ശമരിയക്കാർ തീർന്നു. ആ സന്ദർഭത്തിൽ അവർ അശൂരിലുള്ള ദേവന്മാരെ ശമരിയിലേക്ക് കൊണ്ടുവരികയും ആ ശമരിയ പട്ടണത്തിൽ അനേക ക്ഷേത്രങ്ങൾ ഉയരുകയും ചെയ്തു. ഒരു ജാതീയ സംസ്കാരം ശമരിയിൽ ഉടലെടുത്തു. ഏക സത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നതായ യഹൂദൻ ബഹുദൈവവാദികളായി മാറിപ്പോയ ഈ സങ്കരവർഗത്തെ അവർ അകറ്റി നിർത്തി. ഈ ഒറ്റ കാരണത്താൽ ശബരിയരുമായിട്ട് അവർക്ക് ബന്ധം തുടരുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. ശമരിയർക്ക് പ്രത്യേകമായ ആചാരം, ശമരിയർക്ക് പ്രത്യേകമായ ആരാധനാക്രമങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആരാധന, അവരുടെ ഗ്രന്ഥമെന്ന് പറയുന്നത് മോശയിക പഞ്ചകങ്ങൾ. ആ പെൻറ്റാറ്റുക്കായിരുന്നുവല്ലോ. ആ മോശയിക പഞ്ചകങ്ങളിൽ അവർക്ക് യഹോവയായ ദൈവം സീനായിൽ ഇറങ്ങി വന്നതും അവർക്ക് കൽപ്പന കൊടുത്തതും എല്ലാം അവർക്കറിയാം. യെരുശലേം എന്ന് പറയുന്നത് അവരുടെ ആരാധനാലയമാണ്. ഇങ്ങനെ ഒരു പ്രത്യേകമായ യഹൂദന് തനതായ ഒരു ആരാധനാ ക്രമീകരണങ്ങൾ യഹോവയായ ദൈവം കൊടുത്തിരിക്കുമ്പോൾ ഈ ശമരിയക്കാർ, അവർ സങ്കര വർഗക്കാരായതുകൊണ്ട് അവർ മറ്റൊരു സംസ്കാരത്തിലേക്ക് മാറി. അവർക്ക് പ്രത്യേകമായ ഒരു ആചാരമുണ്ടായി. അവർ പഠിപ്പിക്കുവാൻ തുടങ്ങി. ഈ അവർ സമരിറ്റൻ പെൻറ്റാറ്റുക് എന്ന് പറയുന്നതായ ശമരിയക്കാർക്ക് മാത്രമുള്ളതായ ഒരു പഞ്ചഗ്രന്ഥങ്ങൾ അവർ ഉണ്ടാക്കി. അവർ ഗരസിംമല പുണ്യഭൂമിയായി അവർ പ്രഖ്യാപിച്ചു. ഗരസിംമലയിലാണ് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതെന്ന് ശമരിയക്കാരെ, ശമരിയരായ ആ സങ്കര വർഗക്കാരെ അവർ പഠിപ്പിച്ചു. മാത്രമല്ല, യഹോവയായ ദൈവം ഈ ഗരസിംമലയിൽ പ്രത്യക്ഷപ്പെടുകയും അവിടുത്തെ മണ്ണുകൊണ്ട് മണ്ണെടുത്ത് മനുഷ്യനെ ആദ്യം സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ആദാമിനെ സൃഷ്ടിച്ചത്, ആദ്യമായി സൃഷ്ടിച്ചത് ഗരസിംമലയിലെ മണ്ണുകൊണ്ടാണെന്ന് ശമരിയക്കാർ പഠിപ്പിച്ചു. അതുകൊണ്ടും അവർക്ക് തൃപ്തി വന്നില്ല. അവർ വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. എന്താണ്? ഇനിയും മശിഹ എഴുന്നള്ളി വരുമ്പോൾ ആദ്യമായി കാലുകുത്തുന്നത് ഗരസിംമലയിലാണ്. അതുകൊണ്ട് നിങ്ങളാരും, ശമരിയക്കാരും യഹൂദ്യയിലേക്ക് പോകുകയോ അവിടുത്തെ യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആരാധനാ ക്രമീകരണങ്ങൾ ഈ ഗരസിംമലയിലുണ്ട്. ഈ ഗരസിംമലയിൽ നമുക്ക് ആരാധിക്കണം. ഇങ്ങനെ വിചിത്രമായ ഒരു പ്രത്യേകമായ ഒരു ആചാര വിചാരങ്ങൾ ഈ ശമരിയക്കാരുടെ ഇടയിൽ വളം വെച്ച് വളർന്നു വന്നതുകൊണ്ട് യഹൂദന്മാർ ശമരിയക്കാരെ പകയോടുകൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടേക്ക് യഹൂദന്മാർ കാലുകുത്താത്തത്. ഞാൻ പറഞ്ഞുവല്ലോ, ഗലീല പ്രോവിൻസിൽ നിന്ന് യെരുശലേമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ യോർദാൻ മറികടന്ന് തെക്കോട്ട് നടന്ന് യാത്ര ചെയ്ത് വീണ്ടും യോർദാൻ ക്രോസ് ചെയ്ത് അവർ യെരുശലേമിലേക്ക് പോകുക പതിവായിരുന്നു. 6 ദിവസത്തെ വഴിയാണ് അവർ നടന്നിരുന്നത്. ശമരിയയിൽ കൂടെ ക്രോസ് ചെയ്തിരുന്നുവെങ്കിൽ, കുറുകെ നടന്നിരുന്നു എങ്കിൽ, ഗലീലയിലെ ഒരു യഹൂദന് 3 ദിവസം കൊണ്ട് വഴി യാത്ര ചെയ്ത് പോകാമായിരുന്ന ഒരു സ്ഥലത്തെ അവരുടെ ആചാര വികാരങ്ങളുടെ ഭിന്നത കൊണ്ട്, അവരുടെ ജാതീയമായ ചിന്ത കൊണ്ട് അവരെ മാറ്റി നിർത്തിയത് കൊണ്ട്, ആ സ്ഥലത്ത് അവർ കാലുകുത്തുവാൻ ആഗ്രഹിക്കാതിരുന്നത് കൊണ്ട് ചുറ്റിക്കറങ്ങി 6 ദിവസം എടുത്തു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, യഹൂദനും ശമരിയർക്കും തമ്മിൽ സമ്പർക്കമുണ്ടായി ഇല്ലാതിരുന്ന ഒരു കാലയളവിലാണ് നമ്മുടെ യേശു തമ്പുരാൻ ശമരിയയിലേക്ക് കടന്നു ചെന്നത്. അവിടെ കടന്നു ചെന്നപ്പോൾ അവൾ ആരെയാണ് പ്രതീക്ഷിച്ചത്? ഒരു ശമരിയ സ്ത്രീയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടേക്ക് കടന്നു ചെന്നത്. യേശു ഇവിടെ ഒരു വലിയ തത്വമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പാഠം എന്താണെന്ന് നമുക്കറിയാമോ? നമുക്ക് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകാൻ പാടില്ല. ഞാൻ യഹൂദനാണ്, മറ്റുള്ളവർ ജാതിയാണ്. ജാതികളൊക്കെ യഹൂദനുമായി ബന്ധപ്പെടുവാൻ പാടില്ല. ജാതികൾ അവർ നരകത്തിന് വേണ്ടി ഉണ്ടാക്കിയതായ വിറകുകൊള്ളികളാണ് എന്നെല്ലാമാണ് യഹൂദന്മാർ പഠിപ്പിച്ചിരുന്നത്. ഒരു യഹൂദൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രഭാത പ്രാർത്ഥനയിൽ അവർ ഇങ്ങനെ ഉരുവിടുമായിരുന്നു: യഹോവയായ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളെ ഒരു
വിജാതീയനായി സൃഷ്ടിക്കാതെ ഒരു യഹൂദനായി സൃഷ്ടിച്ചതിനാൽ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. യഹോവയായ ദൈവമേ, ഞങ്ങളെ ഒരു പുരുഷനായി സൃഷ്ടിച്ച് ഒരു സ്ത്രീയായി സൃഷ്ടിക്കാതിരുന്നതിനാൽ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. യഹോവയായ ദൈവമേ, ഞങ്ങളെ ഒരു സ്വതന്ത്രനായി സൃഷ്ടിക്കുകയും അടിമയായി സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. നോക്കണമേ, ഒരു യഹൂദൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ റേഷ്യൽ, ആ വർഗ വിവേചനം അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ അവർക്ക് മാത്രമേ കഴിവുള്ളൂ എന്ന ഒരു വലിയ പഠിപ്പിക്കൽ, ഒരു വലിയ പാഠം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. എന്താണ് ഞാൻ പറയുന്നത്? ഈ വേർതിരിവ്, യഹൂദനെന്നും ജാതിയുമെന്നുള്ള വേർതിരിവ്, ആണും പെണ്ണുമെന്നുള്ള വേർതിരിവ്, സ്വതന്ത്രനെന്നും ദാസനുമെന്നുള്ള വേർതിരിവ്, അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അതെങ്ങനെ മാറ്റുമെന്നാണ് നാം പഠിക്കുന്നത്. അതെങ്ങനെ മാറ്റും? അത് സ്നാനത്താൽ മാത്രമേ അതിനെ മാറ്റുവാൻ കഴിയുകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ സ്നാനമെന്ന് പറയുന്നത് ഒരു വിഘടനത്തിനുള്ളൊരു ശുശ്രൂഷയല്ല, ഏകീകരണത്തിനുള്ള ശുശ്രൂഷയാണ്. ദൈവസന്നിധിയിൽ നാം, ക്രിസ്തുവിൽ നാം ഒന്നാണ്. അവിടെ സ്ഥാനവ്യത്യാസമില്ല, വർഗവ്യത്യാസമില്ല, വർണ്ണവ്യത്യാസമില്ല, എല്ലാവരും യേശുവിൽ ഒന്നത്രേ എന്ന മഹത്തരമായ ഒരു പാഠം അതിൽ കൂടെ നാം കേൾക്കുന്നു. എന്നെ ശ്രവിക്കുന്നതായ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഇന്ന് ഈ വേളയിൽ, ഈ സമയത്ത് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചവർ, യേശുവിനെ സ്നാനം എന്ന് പറയുന്ന ആ വലിയ മഹത്തരമായ കർമ്മത്തിലൂടെ കടന്നു വന്നവർ, ഒരു കാരണവശാലും നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വ്യത്യാസം, വർണ്ണവ്യത്യാസമോ ജാതിവ്യത്യാസമോ വർഗവ്യത്യാസമോ സ്ഥാനവ്യത്യാസമോ ഉണ്ടാകാൻ പാടില്ല. അഥവാ സ്നാനമെന്ന് പറയുന്നത് മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുകയല്ല, പ്രത്യുത പല തട്ടുകളായി തിരിക്കപ്പെട്ട മനുഷ്യവർഗത്തെ ഒന്നായി ചേർക്കുന്ന അനുഗ്രഹീതമായ വിശിഷ്ടമായ ഒരു ശുശ്രൂഷയാണ് സ്നാനം. ആ ശുശ്രൂഷയിലേക്ക് എൻ്റെ പ്രിയ ശ്രോതാക്കളെ ഞാൻ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മറ്റുള്ളവരോട് അകൽച്ചയുണ്ടെങ്കിൽ സ്നാനപ്പെടുക. സ്നാനപ്പെടുമ്പോൾ ആ അകൽച്ച മാറ്റപ്പെടുമെന്നുള്ളത് അതിന് യാതൊരു തർക്കവുമില്ല. നമുക്ക് എല്ലാവർക്കും കണ്ണുകളടച്ച് ഒരു നിമിഷം ധ്യാനത്തോടുകൂടെയാകാം, ദൈവസന്നിധിയിൽ സമർപ്പണ ബോധത്തോടുകൂടെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, വീണ്ടും അങ്ങയുടെ പാദപീഠത്തിലേക്ക് വരുന്നു. ഇത്രത്തോളം ഞങ്ങൾക്ക് സഹായകനായിരുന്നു, ഞങ്ങളെ ഉപദേശിച്ചു കൊണ്ടിരുന്നതിനായി സ്തോത്രം. പല കാലങ്ങളിൽ ഞങ്ങൾ വിഘടനവാദികളായിരുന്നു കർത്താവേ, ഞങ്ങൾ പല തട്ടുകളിലായിരുന്നു. എന്നാൽ അങ്ങയെ ഹൃദയത്തിൽ ഏറ്റ മാത്രയിൽ തന്നെ, യേശുവിനെ ഞങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ മാത്രയിൽ തന്നെ ഞങ്ങളുടെ ആ ചിന്തകളെല്ലാം മാറ്റി തന്നതിനായി സ്തോത്രം. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഇന്നും ഒരു വ്യത്യസ്ത മനോഭാവമുണ്ടെങ്കിൽ അതിനെയെല്ലാം തുടച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുകയുള്ളല്ലോ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുമാറാകണമേ. ആരെങ്കിലും സ്നാനപ്പെടാതെ ഇന്നും അന്യരായി മറ്റുള്ളവരെ അന്യരായി കണ്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ ദൈവമായ കർത്താവേ, അവർക്കൊരു മടങ്ങിവരവുണ്ടാകുവാൻ സ്നാനമെന്ന് പറയുന്ന ആ മഹാ ശുശ്രൂഷയിലേക്ക് അവരെ കൈപിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യണം, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, ഞങ്ങളെ ആശീർവദിക്കുമാറാകണമെന്ന് യേശു തമ്പുരാൻ്റെ നാമത്തിൽ താഴ്മയോടുകൂടി അപേക്ഷിക്കുന്നു. കേട്ട് ഉത്തരമരുളുമാറാകണമേ.